സ്വർഗപിതാവേ, മഹത്വത്തിന്റെ രാജാവേ, അങ്ങ് ഞങ്ങളുടെ നഗ്നനേത്രങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നവനാണെങ്കിലും അങ്ങേ അറിയുവാനും അങ്ങേ സ്നേഹിക്കുവാനും അങ്ങേ അനുസരിക്കുവാനും അവിടെ നിങ്ങളെ വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്ത അവിടുത്തെ വലിയ ദൈവവർത്ത നന്ദിയോടെ സ്തോത്രം. പ്രതിസന്ധികളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ മുടിഞ്ഞുപോയെന്ന് വിചാരിക്കുമ്പോഴും കരം പിടിച്ച് താങ്ങി നടത്തുന്ന ഒരു പിതാവിനേക്കുള്ളതിനാണ് സ്തോത്രം. പ്രത്യേകിച്ചും ഈ ഇടവകയ്ക്കായി നന്ദി പറയുന്നു. ഈ ഇടവകയിലെ ഓരോ യുവ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരാതിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഇവിടെ ധ്യാനിക്കുന്ന വചനം അവിടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും നന്മയായി, സൗഖ്യമായി, ജീവനായി, ശക്തിയായി, സ്വാതന്ത്ര്യമായി വ്യാപരിക്കേണ്ടതിന് പിതാവേ അവിടുന്ന് പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നതുപോലെ ഞങ്ങളുടെ ബുദ്ധി അവിടുന്ന് തുറക്കണമേ. അവിടുത്തെ വചനത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകൾ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ അവിടുന്ന് തുറക്കണമേ. ഞങ്ങളുടെ ചെവികളെ അവിടുന്ന് തുറക്കണമേ. ഇത്രയും നാൾ കേട്ടതുപോലെ അല്ല, ഈ ദുഷ്കാലത്തിൽ, ഈ ദുർഘട സമയത്തിൽ അങ്ങയുടെ വചനം ഗൗരവത്തോടെ ഏറ്റുകൊടുക്കുവാൻ, അത് അനുസരിപ്പാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഈ ആലയത്തിൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ എല്ലാ കുടുംബത്തിനുമായി സ്തോത്രം, കമ്മിറ്റികൾക്കായി സ്തോത്രം, എല്ലാ കുടുംബങ്ങൾക്കായി നന്ദി പറയും. പുത്രനെ മഹത്വപ്പെടുത്തുന്നു, അടിയനെ ഊറ്റിലെ താഴ്ത്തി സമർപ്പിക്കുന്നു. കിരീടം പോലെ അവിടെ നിന്ന് ഉപയോഗിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിന്റെ പിതാവേ, അമേ. ലൂക്കോസ് സുവിശേഷം 18 അധ്യായം, അതിന്റെ 8 വാക്യത്തിന്റെ 2 ഭാഗം. ലൂക്കോസ് സുവിശേഷം 18 അധ്യായം, അതിന്റെ 8 വാക്യം, 2 ഭാഗം. മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞു കർത്താവ് പറഞ്ഞു. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കർത്താവ് വരും എന്നെല്ലാവരും വിശ്വസിക്കുന്നു എന്നാണ് ധരിക്കുന്നത്. ചിലർ പറഞ്ഞത് കർത്താവ് വരുമായിരുന്നെങ്കിൽ 2000 കണക്കാക്കിയൊക്കെ വരുമായിരുന്നു. ഇനി എപ്പോ വരാൻ പോണം? പിന്നെ ഒരു വലിയ ആള് പറഞ്ഞത് 1 വന്നപ്പോൾ കർത്താവിന് കിട്ടിയത് ഓർമ്മയുണ്ടെങ്കിൽ 2 സൂക്ഷിച്ചവരുള്ളൂ, കാരണം അന്ന് നന്ന കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇവിടെ കർത്താവ് പറയുന്നത് മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ. അപ്പൊ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും കർത്താവ് വരുന്നത്. ഈ ബെഞ്ചുകൾ ഒഴിഞ്ഞു കിടക്കുന്നതിന്റെ ഒരു രഹസ്യം, ഇതൊക്കെ കുറെ പേരുടെ പരിപാടികളല്ലേ. 2 പള്ളി അടച്ചിട്ടിരുന്നു, ഒരു ദുഃഖം സംഭവിച്ചില്ല. ഒരുപാട് പേര് മരിച്ചു, അവരുടെയൊക്കെ ആത്മാക്കളെ പലതും സ്വർഗത്തിലോട്ട് അയക്കാൻ പറ്റിയില്ല. എങ്കിലും അതെവിടെയെങ്കിലും വയ്ക്കാം അല്ലേ. നേരെ ശാന്തി കവാടത്തിൽ പോയതുണ്ട്, ബന്ധുക്കൾക്ക് ആർക്കും കാണാൻ കിട്ടിയില്ല. നമുക്ക് CSA ആരാധനക്രമം അനുസരിച്ച് ഏകദേശം 3 പ്രാവശ്യമാണ് ആത്മാവിനെ അയക്കുന്നത്. വളരെ അങ്ങനെയൊന്നും അയക്കാൻ പറ്റിയില്ല. എങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോ ദൈവം വേണ്ട, പള്ളി വേണ്ട എന്നൊക്കെ ഒരു ചിന്ത ഒരുപാട് പേർക്ക് വന്നു. പ്രാർത്ഥനയില് മോള് പറഞ്ഞതുപോലെ അനേക യുവാക്കൾ മാത്രമല്ല, പ്രായമുള്ളവരും എന്തു പറയാൻ, ദൈവ വേല ചെയ്തുകൊണ്ടിരുന്നവർ പോലും വിശ്വാസത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ദൈവ വചനത്തിൽ അധിഷ്ഠിതമായ ചിന്തകളുടെ പ്രസക്തി. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് 4-5 സങ്കീർത്തനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കേണ്ടതാണ്. 2 യോഹന്നാൻ 9 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 2 യോഹന്നാൻ 9 വാക്യം, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അത് കടന്നു പോകുന്ന ഒരുത്തരും ദൈവം ഇല്ല.
യേശുവിന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ തന്റെ 93-ാമത്തെ വയസ്സിൽ 60 വർഷക്കാലത്തെ തന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ പക്വതയിൽ നിന്നാണ് താൻ എഴുതുന്നത്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഞാനിന്ന് എന്റെ റൊട്ടീൻ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. എന്നെ ചെക്കപ്പ് ചെയ്ത ഡോക്ടറെ കണ്ടപ്പോൾ എനിക്ക് വളരെ ദയനീയ അവസ്ഥ തോന്നി. കാരണം ഞാൻ വർഷങ്ങളായി പോകുന്ന കോവിഡ് കാലത്ത് ഞാൻ പോയി. അന്നും അദ്ദേഹം കംപ്ലീറ്റ് ബി പി കിറ്റ് ധരിച്ച് ആണിരിക്കുന്നത്. ഇന്ന് വന്നപ്പോൾ അത് തന്നെ, കയ്യും കാലും മുഖവും എല്ലാം. ഞാൻ വിചാരിച്ചു, കർത്താവ് എല്ലാ ദിവസവും 2-3 വർഷമായിട്ട് ഇതും ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ എന്തൊരു സ്വാതന്ത്ര്യം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാം കൂടെ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസ്ക് തന്നെ നമ്മൾ ധരിച്ച് ചിലരും വില കിട്ടും. ചിലർക്ക് മാസ്ക് ഉണ്ടായിരുന്നതുകൊണ്ട് സ്തോത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ മുഖം പലരും കാണണ്ട. മുഖം മാത്രമല്ല, മുഖഭാവം പലരെയും കണ്ടില്ലെന്ന് നടിച്ചു പോകാം. മാസ്കിനായി സ്തോത്രം. മാസ്ക് കൊണ്ട് വളരെ ഗുണവുമുണ്ട്. വൈറസ് മാത്രമല്ല പോകുന്നത്, വേറെ പലതും ഗുണമുണ്ട്. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ദൈവജനത്തിന് എന്താണ് ഇതിനെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ടോ? ആവർത്തന പുസ്തകം 28-ാം അധ്യായം 58-ഉം 59-ഉം വാക്യങ്ങൾ ബൈബിളൊക്കെ ഉള്ളവരൊന്ന് തുറന്നു നോക്കണം. നമ്മൾ നേരത്തെ പോലെ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് പോയി കളയരുത്. തുറക്കുമ്പോൾ ചില അത്ഭുതങ്ങളൊക്കെ നടക്കും. പഴയ ചിലപ്പോൾ 100 രൂപയുടെ നോട്ടൊക്കെ അതിനകത്ത് കാണും. കാരണം ആരും എടുക്കാതെ പൈസയൊക്കെ വയ്ക്കുന്ന ചിലർ ബൈബിളിലാണ്. ആവർത്തനം 28:58-59. നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വവും ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഈ പുസ്തകത്തിൽ, ഈ പുസ്തകം കളിക്കാനുള്ളതല്ല, ഇത് വെറുമൊരു പുസ്തകമല്ല. 1500 വർഷം കൊണ്ട് 40-ഓളം എഴുത്തുകാരാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ലോകത്തിൽ ഇങ്ങനെ ഒരു പുസ്തകമില്ല. ഒരു മനുഷ്യൻ ജീവിച്ചാൽ 100 വയസ്സ് വരെ ജീവിക്കും. 1500 വർഷം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട പുസ്തകം, വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ നിലകളിൽ ജീവിച്ചിരുന്നവരെ കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ചു. അതിനെ ദൈവം ക്രോഡീകരിക്കുവാനായി മനുഷ്യനെ ഉപയോഗിച്ചു. അപ്പൊ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ച് അനുസരിച്ച് നടക്കാൻ ഞാൻ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകൾ, നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകൾ, നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങൾ വരുത്തും. നീ പേടിക്കുന്ന മിസ്രൈമിയിലെ വ്യാധികളൊക്കെയും അവൻ നിന്റെ മേൽ വരുത്തും. അവൻ നിന്നെ പറ്റിപ്പിടിക്കും. നമ്മൾ ഇത് പറ്റിപ്പിടിക്കാതിരിക്കാനാണ് മാസ്ക്, സാനിറ്റൈസർ, സോഷ്യൽ ഡിസ്റ്റൻസ് ഇതെല്ലാം സൂക്ഷിച്ചവരുടെ മേലും പറ്റിപ്പിടിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാത്തവർ പോലും പേപ്പർ വരണത് നിർത്തി. കാരണം പേപ്പറിൽ കൂടെ വൈറസ് വരും. പക്ഷെ അതിനകത്തും വൈറസ് ഒന്നും കയറും. പറ്റിപ്പിടിക്കും. കാരണം എന്താണ്? ഈ വചനം അനുസരിച്ച് നടക്കാതിരുന്നാൽ ദൈവത്തിന്റെ ഇഷ്ടവും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇത്രയും വലിയൊരു പുസ്തകം നമുക്ക് നൽകിയത്. ചരിത്രത്തിലൂടെ പ്രവർത്തിക്കുന്ന ദൈവം, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചവർക്ക് ലഭിച്ച നന്മകൾ, ഇഷ്ടം അനുസരിക്കാതെ ജീവിച്ചവർക്ക് ലഭിച്ച തിന്മകൾ എല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അനുസരിക്കാതിരുന്നാൽ ദൈവം പറഞ്ഞു ഞാൻ വരുത്തും. നിരവധി കാര്യങ്ങളുണ്ട് തിരുവചനത്തിൽ ഇതുപോലെ.
അതുകൊണ്ട് ഈ വചനത്തെ നമ്മൾ അനുസരിക്കാനുള്ളതാണ്. അറിയാനുള്ളത് മാത്രമല്ല അനുസരിക്കാനുള്ളതാണ്. അച്ഛൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു, ഒരുപാട് ഡിഗ്രി എടുക്കുന്നതല്ല സാക്ഷ്യം എന്ന് പറയുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ്. ഇന്നത്തെ ചിന്ത നാം സാക്ഷ്യ കൂടാരം. ആരുടെ സാക്ഷ്യ കൂടാരം? ദൈവത്തിൻ്റെ സാക്ഷ്യ കൂടാരം. ഈ വാക്ക് വേദപുസ്തകത്തിൽ നിരവധി ഭാഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൂടെ മാത്രമേ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയത്തുള്ളൂ. എന്താണ് സാക്ഷ്യ കൂടാരം എന്ന് പറയുന്നത്? ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 7:44 അപ്പോസ്തല പ്രവൃത്തികൾ 7:44 മരുഭൂമിയിൽ സാക്ഷ്യ കൂടാരമുണ്ടായിരുന്നു. സ്റ്റെഫാനോസിന്റെ പ്രസംഗമാണ്. യേശുക്രിസ്തു ആരാണെന്ന് തെളിയിക്കാൻ വേണ്ടി പഴയ നിയമത്തിലെ സംഭവങ്ങളെല്ലാം ഇങ്ങനെ കോർത്തിണക്കി കോർത്തിണക്കി പറഞ്ഞു പറഞ്ഞ് വരുമ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ സ്റ്റെഫാനോസിന്റെ അവസാനത്തെ പ്രസംഗമായിരുന്നു. മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാൽ പലരും അസ്വസ്ഥരാണ്. അപ്പോൾ മരുഭൂമിയിൽ ദൈവം കൽപ്പിച്ചതുപോലെ തീർത്തതാണ് സാക്ഷ്യ കൂടാരം. ഇംഗ്ലീഷിൽ അതിന് ടാബർനാക്കിൾ ഓഫ് വിറ്റ്നസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാക്ഷ്യത്തിന്റെ സമാഗമന കൂടാരം. പുറപ്പാട് പുസ്തകം 38:1 21 പുറപ്പാട് പുസ്തകം 38:39-40 നിങ്ങൾക്ക് ഹോംവർക്ക് തരികയാണ്. ഇന്ന് രാത്രിയോ നാളെയെല്ലാം പോയി അത് വായിക്കണം. സാക്ഷ്യ കൂടാരത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ. സാക്ഷ്യ കൂടാരമെന്ന തിരുനിവാസത്തിനുണ്ടായ ചിലവ് എന്തെന്നാൽ, സാക്ഷ്യ കൂടാരമെന്ന തിരുനിവാസം. അപ്പൊ സാക്ഷ്യ കൂടാരത്തിന്റെ മറ്റൊരു പേരാണ് തിരുനിവാസം. അതിന് മറ്റു ചില പേരുകളിവിടെ ഉണ്ട്. യഹോവയുടെ കൂടാരം, വിശുദ്ധ മന്ദിരം, യഹോവയുടെ ആലയം, സമാഗമന കൂടാരം, ഇതെല്ലാം ഈ സാക്ഷ്യ കൂടാരത്തിന്റെ വിവിധ പേരുകളാണ്. സാക്ഷ്യ കൂടാരം എന്ന തിരുനിവാസം. ദൈവം തിരഞ്ഞെടുത്ത ജനമായ ഇസ്രായേൽ ജനവുമായി ദൈവം ചെയ്ത ഉടമ്പടി പ്രകാരം അവരുടെ ഇടയിൽ ദൈവ സാന്നിധ്യം നൽകുന്നതിന് വേണ്ടി ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നിർമ്മിച്ചതാണ് ഈ സാക്ഷ്യ കൂടാരം അഥവാ സമാഗമന കൂടാരം. അതിനകത്തുള്ള ഓരോ കാര്യത്തിന്റെയും അളവുകൾ, ഏതെല്ലാം മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് മോശയോട് ദൈവം വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അതിൽ പണി ചെയ്യുന്ന ഓരോരുത്തർക്കും അതിൻ്റെതായ രീതിയിൽ പണി ചെയ്യാനുള്ള പ്രത്യേക ആത്മാവ് ദൈവം പകർന്നു കൊടുത്തതായിട്ടാണ് നാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറപ്പാട് പുസ്തകം 40 വരുമ്പോൾ അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തു, യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തു, ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ്. അവസാനം 33 വാക്യത്തിൽ അവൻ തിരുനിവാസത്തിനും ചുറ്റും പ്രാകാരം നിർത്തി
പ്രാകാര വാതിക്കലിന്റെ മറശീല തൂക്കി ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ചു. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരുന്നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. ഇസ്രായേലുടെ സകല പ്രയാണത്തിലും അവരെല്ലാവരും കാൺകെ പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. തിരുനിവാസം സാക്ഷിയുണ്ടായി. ജനം ഭയത്തോടാണ് കണ്ടത്. സൃഷ്ടാവായ ദൈവത്തിന്റെ സാന്നിധ്യം വെറുമൊരു വിശ്വാസമായിട്ടല്ല, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി അത് ചലിക്കുമ്പോഴാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയാണ് സാക്ഷ്യ കൂടാരവും നാമും തമ്മിലുള്ള ബന്ധത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത്. പഴയ ഉടമ്പടിയിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് നൽകിയതാണ് സമാഗമന കൂടാരം അഥവാ സാക്ഷ്യ കൂടാരം. പിന്നീട് ആലയം വന്നപ്പോൾ സമാഗമന കൂടാരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആലയത്തിലേക്ക് മാറി. നിയമപെട്ടകം, മന്ന, അഹരോന്റെ തടുത്തവടി ഇതെല്ലാം ആലയത്തിലേക്ക്, ദാവീദ് ശലോമോൻ ആലയം വെച്ചപ്പോൾ ആലയത്തിലോട്ട് മാറി. അതുവരെ കൂടാരം അടിച്ചടിച്ച് കൂടാരം നീങ്ങിക്കൊണ്ടുപോകുന്നതായിരുന്നു. ഇപ്പോൾ ആലയം ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലം. പഴയ ഉടമ്പടിയില് അതൊരു പ്രധാനപ്പെട്ട സത്യമായി. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ കാര്യങ്ങളാകെ മാറി. ഈ സാക്ഷി കൂടാരത്തിൽ എന്തൊക്കെയാണോ ഉണ്ടായിരുന്നെന്ന് ജസ്റ്റ് ഒന്ന് ഒരു വാക്യം നോക്കാതെ ഒന്ന് ശ്രദ്ധിക്കാം. സംഖ്യാപുസ്തകം 9:15-16 വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 9:15-16. മൂടി രാവിലെ മുതൽ സന്ധ്യാസമയം വരെ അഗ്നിപ്രകാശം പോലെയായിരുന്നു. അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പകൽ മേഘവും രാത്രി അഗ്നി അതിന് മൂടിയിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. ആളെയും പറഞ്ഞു യഹോവയുടെ കൽപ്പന പോലെ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുകയും യഹോവയുടെ കൽപ്പന പോലെ അവർ പാളയം ഇറങ്ങുകയും ചെയ്യുന്നു. മതി, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മുടെ ഇൻഫർമേഷനാണ്. ഇസ്രായേൽ ജനത്തെ ദൈവം എങ്ങനെയാണ് നടത്തിയത്, നടത്തിയപ്പോൾ അവർ എങ്ങനെയാണ് ദൈവത്തെ അനുസരിച്ചത്. പക്ഷേ ഈ അഗ്നിസ്തംഭത്തിന്റെയും മേഘസ്തംഭത്തിന്റെയും നടത്തിപ്പുണ്ടായിരുന്നെങ്കിലും അനുസരിക്കാത്ത കുറെ കൂട്ടരും അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ നാളെ ആ ഭാഗങ്ങളിൽ ചിലത് നമുക്ക് ചിന്തിക്കാം. യേശു കർത്താവ് വന്നിട്ട് പുതിയ ഉടമ്പടി സ്ഥാപിച്ചു എന്ന് നമുക്കറിയാം. തിരുവത്താഴത്തിന്റെ സ്ഥാപനത്തിൽ യേശു ആവർത്തിച്ച് ഉപയോഗിച്ച ഒരു പദമാണ് പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. സമാഗമന കൂടാരത്തിൽ പാപയാഗം ഇതെല്ലാം നടന്നു, പിന്നെ അത് ദേവാലയത്തിലേക്ക് മാറി. അപ്പോൾ യേശു 3.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും യെരുശലേം ദേവാലയത്തിൽ പരിപാടികളെല്ലാം യഹൂദ മതാനുസരണം നടക്കുകയാണ്. ന്യായപ്രമാണത്തിലെ കാര്യങ്ങളെല്ലാം അനുസരിച്ച് നടക്കുകയാണ്. എന്നാൽ പെസഹ പെരുന്നാൾ
യേശു ആചരിക്കുമ്പോൾ ആ പെരുന്നാളിൽ വെച്ചാണ് പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നത്. ഇത് അനേകരുടെ പാപമോചനത്തിനായിട്ടുള്ള പുതിയ നിയമത്തിന്റെ രക്തം. കാരണം പഴയ ഉടമ്പടിയിൽ പാപക്ഷമയേ ഉള്ളൂ, പാപമോചനമില്ല. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, മറച്ചു കിട്ടിയുള്ളൂ. ഒരു പാപം ചെയ്യുമ്പോൾ അതിന് തക്കതായി ന്യായപ്രമാണത്തിൽ പറയുന്ന യാഗം കഴിക്കും, അപ്പോൾ ആ പാപത്തിന് ക്ഷമ കിട്ടും, വീണ്ടും അതേ പാപം തന്നെ ചെയ്യും. കാരണം പാപത്തിൽ നിന്നുള്ള മോചനമില്ല. ഇവിടെയാണ് യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിന്റെ വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തുവിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. തികഞ്ഞ ദൈവവിശ്വാസിയും അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെയും ദൈവത്തെ ആരാധിക്കുന്ന, ന്യായപ്രമാണം സംബന്ധിച്ച് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യനായ പൗലോസ്, ക്രിസ്തു വിരോധിയായിരുന്ന പൗലോസ് ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ താൻ പറയുന്ന പ്രസ്താവനയാണത്. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. പാപക്ഷമ മാത്രമല്ല, നാം എന്നും പാപികളായി ജീവിക്കാനല്ല കർത്താവ് കാൽവരി യാഗമായത്, നീതിമാന്മാരായി ജീവിക്കാൻ. മനുഷ്യന് നീതിമാനാകാൻ പറ്റുമോ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യം, നീതിമാൻ ഒരുത്തം പോലും ഇല്ല, നമ്മുടെ അവസാനത്തെ തച്ചി തിരുമ്പ് വാക്കാണ്. നീതിമാൻ ഒരുത്തം പോലും ഇല്ല. അടക്ക ശുശ്രൂഷയിലും ലാസ്റ്റിൽ ഇങ്ങനെ സങ്കീർത്തന ഭാവം വായിക്കും, അടിയനെ ന്യായവിസ്താരത്തെ പ്രവേശിപ്പിക്കരുതേ. അറിയാമോ വാക്യം? നമ്മളറിയണെന്തിനാണ് അത് അച്ഛൻ്റെ വായിച്ചു വിടേണ്ടത്? അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ, ജീവനുള്ളവനാരും തിരുസന്നിധിയിൽ നീതിമാനാകുകയില്ലല്ലോ. അതാണ് പഴയ ഉടമ്പടി. മനുഷ്യന് നീതിമാനാകാൻ പറ്റത്തില്ല, കാരണം അവൻ യാഗം കഴിച്ച് പാപത്തെ മറയ്ക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അവന് കിട്ടത്തില്ല. സങ്കീർത്തനം 49:7-8 വാക്യങ്ങളിൽ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കത്തില്ല. ശ്രദ്ധിച്ചു കേൾക്കണേ, ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് രോഗശാന്തി പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് പോകുന്ന ജീവിതം മാത്രമല്ല. ഇന്ന് അതൊക്കെ വലിച്ചു കീറുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ മാധ്യമങ്ങളിലെല്ലാം രോഗശാന്തി തട്ടിപ്പുകളും അന്യഭാഷാ തട്ടിപ്പുകളെല്ലാം നമ്മുടെ ഭാഷയെ പറയാൻ വലിച്ചു കീറുകയാണ്. ക്രിസ്ത്യൻ ജീവിതമൊക്കെ അതിനേക്കാളും ഉന്നതമായതാണ്. അപ്പൊ പഴയ ഉടമ്പടി പ്രകാരം മനുഷ്യന് വീണ്ടെടുപ്പ് കൊടുക്കാൻ ആർക്കും കഴിയില്ല. ചെങ്കടൽ രണ്ടാകും, എരികോ മതിൽ വീഴും, കടവാരം മാറും, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടും, പക്ഷേ വീണ്ടെടുപ്പില്ല. പാപ ക്ഷമ മാത്രമേ കിട്ടത്തുള്ളൂ. എന്നാൽ യേശു ക്രിസ്തുവിൽ ലഭിക്കുന്നത് വീണ്ടെടുപ്പാണ്. ആ വീണ്ടെടുപ്പിൽ ലഭിക്കുന്ന ഒന്നാമത്തെ പദവിയാണ് നീതിമാൻ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അല്ലാതെ വിശ്വാസി വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എന്റെ ബൈബിളിൽ ഇല്ല. നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് നാളെ കൊണ്ടുവരണം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാന്മാരാണ് നിത്യജീവനിലേക്ക് പോകുന്നതെന്ന് യേശു പറഞ്ഞു, അല്ലാതെ വിശ്വാസികളല്ല. മത്തായിയുടെ സുവിശേഷം 25:46, മത്തായിയുടെ സുവിശേഷം 13:42.
ദുഷ്ടന്മാർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനത്തിലേക്കും പോകും. മത്തായി 13:41, അന്ന് നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതൊക്കെ യേശു പറഞ്ഞ വാക്കുകളാണ്. അപ്പൊ മനുഷ്യന് നീതിമാനാകാൻ പറ്റുമോ? പറ്റും. യേശു ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തെ എന്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് അവൻ മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. വാഗൊണ്ട് ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് വന്നുപോയ വലിയൊരു അപകടം വാഗൊണ്ട് മാത്രം നമ്മൾ പറയും അല്ലേ? ഇപ്പൊ സ്നാനപ്പെടണമെങ്കിൽ 26 ചേരുമ്പോൾ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും നമ്മളടുത്ത്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഒരു ടെൻഷന്റെ ആവശ്യമില്ല, കാരണം ഉത്തരം നേരത്തെ പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി അപ്പോഴും മറന്നുപോയാലും ആ ശുശ്രൂഷ നടത്തുന്ന ശുശ്രൂഷകൻ ഉത്തരം പറഞ്ഞു തരും. ഓക്കെ, വാഗൊണ്ട് പറഞ്ഞാൽ മതി. ഹൃദയത്തിൽ വിശ്വസിക്കണമെന്നില്ല, പക്ഷെ ദൈവം നോക്കുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവോ എന്നാണ്. റോമർ ലേഖനം 10:9-10 റോമർ 10:9-10 യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും വേണം. ഓരോ വാക്കും ഭയങ്കര പവർഫുള്ളാണ്. നാം ഹൃദയപൂർവ്വം വിശ്വസിക്കുമ്പോൾ ദൈവം അത് കാണുന്നു, താൻ നമ്മെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്നു. എന്താണ് ശിക്ഷ? മരണം. രക്ഷ ജീവൻ. യേശു പറഞ്ഞു, ഞാൻ നിനക്ക് ജീവൻ നൽകാനാണ് വന്നത്. യേശുവിനെ കേട്ടുകൊണ്ടിരുന്ന ഓഡിയൻസ് പറഞ്ഞു, ഇവന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇപ്പൊ അങ്ങനെയൊക്കെയല്ലേ ആളുകൾ പറയുന്നത്, ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. മുമ്പേ വിചാരിച്ചുകൊണ്ടിരുന്നു ഇവൻ ഭൂതം പിടിച്ചവനാണ്, ഭ്രാന്തനാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി നമുക്കൊന്നും ജീവനില്ലെന്നാണ് ഇവൻ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10:19 യോഹന്നാൻ 10:19 ഈ വചന നിമിത്തം യഹൂദന്മാരുടെ പിന്നെയും ഭിന്നതയുണ്ടായി. അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാണ്, അവന്റെ വാക്ക് കേൾക്കുന്നതിന് നമുക്കൊന്നും ജീവനില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അസൽ വട്ടല്ലേ, നിങ്ങളെ നോക്കി നിങ്ങൾക്ക് ജീവനില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും സാറിനെന്തിനോ കുഴപ്പമുണ്ടോ? ഈ ജീവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവൻ എന്താണെന്ന് അറിയണം എങ്കിലും ഇതൊക്കെ പഠിച്ചിട്ട് കാര്യമുണ്ട്. മനുഷ്യന് നഷ്ടപ്പെട്ടത് ജീവൻ, ആ ജീവൻ തിരിച്ചു തരാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. എവിടെയാണ് ഈ ജീവൻ? പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ഓരോരുത്തരും എന്തെല്ലാം ചേർന്നതാണെന്ന് അറിയാമോ? നമ്മുടെ നാം ഇപ്പൊ ബെഞ്ചമിൻ മോസസ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ചേർന്നതാണ്? നമ്മളെല്ലാം ഞായറാഴ്ചയും പള്ളിയിൽ പറയുന്ന കൽപ്പനയുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. ആരാധിക്കണമെന്നല്ല. അപ്പൊ എന്തൊക്കെ നമുക്കുണ്ട്? ഹൃദയമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്, ശക്തിയുണ്ട്, ശരീരമുണ്ട് അല്ലേ? ഇതിലെ ഏതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം? ആരെങ്കിലും നിങ്ങളിത് ചോദിക്കുകയാണ്, പ്രത്യേകിച്ച് പ്രായമുള്ളത് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്, സുഖം തന്നെ? എന്ത് പറയാൻ, ശരീരത്തിന് ഒരു സുഖമില്ല, മനസ്സിനൊരു സമാധാനവും ഇല്ല. ആത്മാവ് എങ്ങനെയുണ്ട്? നമ്മൾ എല്ലാ ഞായറാഴ്ചയും പറഞ്ഞിട്ട് പോണതാണ്,
നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുന്നു. ആത്മാവെന്തെന്ന് ഒരു പിടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ നടക്കാത്ത കാര്യങ്ങളാണ് പള്ളിയിൽ പറയാറുള്ളത് അല്ലേ. ഈ ചിലർ ഉടക്കുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെ പറയും, അങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ശരീരത്തെ കുറിച്ച് നമുക്ക് കുറച്ചറിയാം, മനസ്സിനെ കുറിച്ച് നമുക്ക് കുറച്ചറിയാം, ഹൃദയം എന്താണ് ഈ ഹൃദയം? വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ഹൃദയം എന്ന് പറയുന്നത് മനസ്സാക്ഷിയാണ്. മനസ്സാക്ഷി, മനസ്സാക്ഷി എല്ലാവർക്കും ഉണ്ടോ? മനസ്സാക്ഷി, മനസ്സെന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ ഭയങ്കര കഴിവുള്ളതാണ്. പുറത്ത് ചിരിയും അകത്ത് കത്തിയുമായിരിക്കും. വിഷച്ചിരി, കൊലച്ചിരി, പരിഹാസച്ചിരി, ആക്കിച്ചിരി, പലതരത്തിലുള്ള ചിരി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോ ഹൃദയം മനസ്സാക്ഷി. നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ച കർത്താവേ ഒഴിഞ്ഞ പാത്രമായി വന്നു, നിറഞ്ഞ പാത്രമായിട്ട് അയക്കണം. ഇത് ഏതാണ് ഈ പാത്രം? ഹൃദയമാണ്. നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള വിഷയമാണ്, പക്ഷെ സാക്ഷി കൂടാരമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് കൂടുതലത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. ഞായറാഴ്ച രാവിലെ ഈ ഹൃദയത്തെ നിറച്ചാണ് വിടുന്നത്. വൈകുന്നേരത്തെ കൺവെൻഷന് പോയിട്ടും പിന്നെയും പ്രാർത്ഥിക്കും കർത്താവ് ഒഴിഞ്ഞ പാത്രമായി വന്നു, നിറഞ്ഞ പാത്രമായി. രാവിലെ കേട്ടത് വൈകുന്നേരമായപ്പോൾ തന്നെ എല്ലാം പോയി. കാരണം മനസ്സാക്ഷി ശരിയല്ല. അതുകൊണ്ടാണ് ഈ കേൾക്കുന്ന വചനം അതിനകത്ത് നിൽക്കാത്തത്. അടുത്ത് മനസ്സാക്ഷി, ശരീരം. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ദേഹി. ദേഹി, അപ്പൊ അഞ്ച് കാര്യങ്ങൾ ചേർന്നാണ് നമ്മൾ ഓരോരുത്തരും. എന്താണ് ഈ ദേഹി എന്ന് പറഞ്ഞാൽ? ആത്മീയ ഇന്ദ്രിയങ്ങൾ, സ്പിരിച്വൽ സെൻസ് ഓർഗൻസ്. പാപം ചെയ്തപ്പോൾ സ്പിരിച്വൽ സെൻസ് ഓർഗൻസ് ഡെഡായി. അതുമൂലം ആത്മാവ് എന്തെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ദേഹിക്ക് ജീവൻ കിട്ടുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ദൈവം അംഗീകരിച്ചു എന്ന് നമുക്കും മനസ്സിലാകുന്നത്. അവിടുത്തെ രക്തത്താൽ എന്നെ നീതീകരിച്ചു എന്ന അനുഭവം നമുക്ക് ലഭിക്കുന്നു. കർത്താവ് എന്നെ നീതിമാനാക്കി. എന്റെ നീതി സർവവും യേശുവിന്റെ രക്തം. ആർക്ക് ഈ പാട്ട് അറിഞ്ഞൂടി? ജീവനുണ്ടോ? ജീവനുണ്ടോ? ഉണ്ട്. ആത്മാവിൽ ജീവൻ വരും, ദേഹിക്ക് ജീവൻ വരും. അവിടെയാണ് മരിച്ചുപോയത്. ആത്മാവിൽ ജീവൻ വരുമ്പോഴാണ് നമ്മുടെ ആത്മാവിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായി മാറുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പുതിയ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ യേശു ആലയത്തിന് വെളിയിലാണ് പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. ദേവാലയത്തിൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷവും ഉയർത്തെഴുന്നേറ്റ ശേഷവും ദേവാലയത്തിൽ പഴയ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ യേശു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. ആ പുതിയ ഉടമ്പടിയുടെ ഒരു മഹത്വം എന്ന് പറയുന്നത് മനുഷ്യനെ, ക്രിസ്തുവിനെ ഹൃദയംഗമായി ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നവർ നീതിമാനായിത്തീരുന്നു. മാത്രമല്ല, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി അവർ മാറുന്നു. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ പ്രത്യേകത എന്താണ്? അതാണ് നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗമായി വായിച്ചത്. നമുക്ക് നോക്കാം, യോഹന്നാന്റെ സുവിശേഷം 15:4 വാക്യങ്ങളാണ്. യോഹന്നാൻ  15:4, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ശ്രദ്ധിക്കണം, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളുടെ പള്ളിയിലും വസിക്കും എന്നല്ല, പള്ളിയിൽ വസിക്കുന്ന യേശു ഒറിജിനൽ യേശു അല്ല. പള്ളിയിൽ വസിക്കുന്ന യേശുവിനെ കുറിച്ച് അറിയാമോ? ഒരു പള്ളിയിലും ഇരിക്കുന്ന യേശുവിന് ഭയങ്കര പവർ. തൊട്ടടുത്തിരിക്കുന്ന പള്ളിയിലിരിക്കുന്ന യേശുവിന് ഒരു പവറും ഇല്ല. അവിടെ ഇരിക്കുന്ന യേശു ഈച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അല്ല, മനസ്സിലായോ? ചിലരൊക്കെ യേശു ഇരിക്കുന്ന പള്ളി എന്ന് പറഞ്ഞ് കാണാനോട്ട് അങ്ങ് പോകും. അവിടെ ചെന്ന് അവിടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ എല്ലാം നടക്കുന്നു. അവിടെയാണ് യേശു ഇരിക്കുന്നത്. നമ്മുടെ പള്ളിയിലൊന്നും യേശു ഇല്ല. അത് ഒറിജിനൽ യേശു അല്ല. യേശു ഇരിക്കുന്നത് പള്ളിയിലല്ല. യേശു കർത്താവ് പറയാണ്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അവിടെയാണ് നാം ദൈവത്തിന്റെ സാക്ഷ്യകൂടാരമായി മാറുന്നത്. അവിടെ നിന്ന് നമ്മിൽ വസിക്കുമ്പോഴാണ് നാം അവിടുത്തെ സാക്ഷ്യകൂടാരമായി മാറുന്നത്. അതുവരെ അവിടുത്തെ സാക്ഷ്യകൂടാരമായി മാറാൻ കഴിയത്തില്ല. കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അറിവൊരുപാടുണ്ട്, പക്ഷേ പ്രായോഗിക തലത്തിൽ ഒന്നുമില്ല. പഴയ ഉടമ്പടിയിൽ സാക്ഷ്യ കൂടാരത്തിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിന്നതുപോലെ പുതിയ ഉടമ്പടിയിൽ അവിടുത്തെ ദൈവമക്കളായി തീർന്നവർ, ക്രിസ്തുവിന്റെ ശിഷ്യരായിരിക്കുന്നവരിൽ അവന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കും. പക്ഷെ നമ്മൾ പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത് പള്ളിയിൽ വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വന്നു, ബാക്കി സമയം അത്രയും നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാം. ഇല്ല, പള്ളിയിൽ നാം കടന്നു വരുന്നത് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനും ദൈവവചനം പഠിക്കാനും അതേ സൽപ്രവൃത്തികളായി തന്നിരിക്കുന്ന നന്മകൾ പങ്കിടാനും ഇതെല്ലാം വേണ്ടിയാണ് വരുന്നത്. ദൈവം പള്ളിയിലല്ല ഇരിക്കുന്നത്, ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മിലാണ്. അപ്പോൾ മാത്രമേ നാം സാക്ഷ്യ കൂടാരമായി മാറത്തുള്ളൂ. അതിനുവേണ്ടി അവിടെ നിന്ന് നമ്മെ പണിയുന്നു. ആ എഫേസ്യ ലേഖനം 2:20 21-22 വാക്യങ്ങൾ, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അടുത്ത്, അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസം, ദൈവത്തിന്റെ സാക്ഷ്യ കൂടാരമായി ആകേണ്ടതിന് പരിശുദ്ധാത്മാവിനാൽ പണിയുന്നു. മനസ്സിലാക്കണേ, ഇത് ചെറുപ്പ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഇതുവരെയും കേട്ടുകൊണ്ടിരിക്കുന്ന യേശുവിന്റെ കടവാരം മാറ്റും, യേശുവിന്റെ വേദന മാറ്റും, ഈ രാത്രി വിടുതലിന്റെ രാത്രിയാണ്, ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയാണ്, അതൊക്കെ ഇനി അതെല്ലാം വലിച്ചീറും കീറിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു മാർഗം എന്ന് പറയുന്നത് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നല്ല, പരിശുദ്ധാത്മാവിനാൽ കർത്താവ് എന്നെ പണിയുന്നു. അവന്റെ നിവാസമായി മാറേണ്ടതിന്, അവിടുത്തെ സാക്ഷ്യ കൂടാരമായി എന്നെ മാറ്റിയെടുക്കേണ്ടതിന് ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, 5 തരത്തിലുള്ള ശുശ്രൂഷ കൊണ്ടാണ് അവിടെ നിന്ന് നമ്മെ തിരിനിവാസമാക്കേണ്ടതിന് പണിയുന്നത്. എഫേസ്യർക്ക് ലേഖനം 4:11 അവിടെ നിന്ന് ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യതയിൽ, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ഐക്യതയിൽ, തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനവിന് വേണ്ടിയും, ഇതൊക്കെ
സ്വപ്പം ഇരുന്ന് വായിക്കണേ. യഹോ എന്റെ ഇടയനാണ്, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. യേശു കണ്ണുനീർ വാർത്തു, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഇത് മാത്രം അറിഞ്ഞാൽ പോരാ. ആത്മീയ ജീവിതത്തിൽ കർത്താവ് എന്താണ് നമ്മിലൂടെ ആഗ്രഹിക്കുന്നത്? ഹൈഫോൾഡ് മിനിസ്ട്രിയിലൂടെയാണ് കർത്താവ് നമ്മെ പണിയുന്നത്. ഒരു കെട്ടിടം പണിയാൻ ആശാരി മാത്രം പോരാ, ഒരു കെട്ടിടം പണിയാൻ മേസ്ത്രി മാത്രം പോരാ, ഒരു കെട്ടിടം പണിയാൻ ഇലക്ട്രീഷ്യൻ മാത്രം പോരാ, പ്ലംബർ മാത്രം പോരാ, പെയിന്റർ മാത്രം പോരാ, എന്നാൽ ഇവരെല്ലാം വേണം. എങ്കിലേ ആ കെട്ടിടം ഭംഗിയായി പണിയാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ ദൈവത്തിന്റെ തിരുനിവാസമായ സാക്ഷികൂടാരമായി നാം മാറേണ്ടതിന് അവിടുന്ന് 5 വിധ ശുശ്രൂഷകളെ നൽകുന്നു. അപ്പോസ്തലന്മാർ, മിഷണറിമാർ, അവരാണ് ആദ്യം ഒന്ന് സുവിശേഷം അറിയിച്ചത്. പ്രവാചകന്മാർ ദൈവത്തിന്റെ അരുളപ്പാട് വ്യക്തിഗതമായി ദേശത്തോട്, കുടുംബങ്ങളോട്, വ്യക്തികളോട് പറയുന്നതാണ്. സുവിശേഷകന്മാർ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നവർ. ഇടയന്മാർ സഭാ ശുശ്രൂഷകന്മാർ, അതാണ് ഇടയന്മാർ, പാസ്റ്റേഴ്സ്, ഉപദേഷ്ടാക്കന്മാർ, പഠിപ്പിക്കുന്നവർ. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് സാക്ഷ്യകൂടാരം തിരുനിവാസമാകേണ്ടതിന് നാം പണിയപ്പെടുന്നത്. യേശു കർത്താവ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊക്കെ വരുമ്പോൾ അല്പം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുകയാണ്. മത്തായിയുടെ സുവിശേഷം 16:18. മത്തായിയുടെ സുവിശേഷം 16:18. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഞാൻ എന്റെ സഭയെ പണിയും. സഭകളെ പണിയുമെന്നല്ല, സഭകൾ പ്രാദേശികമായി ഒരുപാട് സഭകളുണ്ട്. ഇവിടെ ചാങ്ങ പ്രദേശത്ത് തന്നെ എത്രയോ സഭകളുണ്ട്. CSI സഭയുണ്ട്, അല്ലാത്ത സഭകളുണ്ട്, പൊന്നലാല്, കണിയാർക്കോണം, ഒരുപാട് സഭകളൊക്കെ ഉണ്ട്. അതിനെല്ലാം പ്രാദേശികമായി ഇടയന്മാർ വെച്ചിരിക്കുന്നു. പക്ഷെ കർത്താവിന് ഒരു സഭയുണ്ട്, ഒറ്റ സഭ. അത് ഈ പ്രാദേശിക സഭകൾക്കുള്ളിൽ എല്ലാം അങ്ങനെയുള്ള ചിലരുണ്ട്, കർത്താവ് പണിയുന്നവർ. കർത്താവ് പണിയുന്നില്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കണം. തിരുക്കർത്താ വാഹിച്ചു എന്നേ തിരുഹിതം പോ നടത്തണമേ, കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. പ്രാർത്ഥിക്കണം, വെറുതെ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, കർത്താവേ അവിടെ തന്നെ പണിയണമേ, തിരുനിവാസമാകേണ്ടതിന് അവിടെ തന്നെ പണിയണമേ, ഞാൻ എന്നെ അതിനായി വിട്ടുതരുന്നു, അതിനായിട്ടുള്ള ശുശ്രൂഷകൾ എനിക്ക് നൽകണമേ, ഞാൻ എന്റെ സഭയെ പണിയും. ചിലർ വിചാരിച്ചു പത്രോസിന്റെ പുറത്താണ് സഭയൊക്കെ വെച്ചിരിക്കുന്നത്, പത്രോസാണ് അതിന്റെ മെയിൻ ആള്, കാരണം അവിടെ പാറ എന്ന് പറഞ്ഞത് പത്രോസിനെയാണ്. അതുകൊണ്ട് പത്രോസ് പിന്നെ അത് തിരുത്താനായിട്ട് ശ്രമിച്ചു, കാരണം ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട ആളൊന്നും അല്ല. 1 പത്രോസ് 2:4-5. 1 പത്രോസ് 2:4-5. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ, യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ക്രിസ്തുവിന്റെ സഭയുടെ ഡെഫിനിഷനാണ്. കർത്താവ് വരുമ്പോൾ പോകുമോ എങ്ങനെ അറിയാം? കർത്താവ് എന്നെ പണിയുന്നുണ്ടെങ്കിൽ ഞാൻ പോകും. അവിടുത്തെ വചനത്താൽ, അവിടുത്തെ ആത്മാവിനാൽ, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ അനുദിനം അവിടെ നിന്നെ പണിതുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠകരമായ ഒരു ആത്മീയ അനുഭവം എനിക്കുണ്ടെങ്കിൽ നിശ്ചയമായും കർത്താവ് വരുമ്പോൾ ഞാൻ മരിച്ചു പോയിരിക്കുകയാണെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും,
ജീവനോടിരിക്കുകയാണെങ്കിൽ രൂപാന്തരപ്പെടും. ഇതൊന്നും കളിയല്ല, ഇതൊന്നും വെറും വിശ്വാസമല്ല, ഇത് സത്യ വിശ്വാസമാണ്. മിഷണറിമാർ വന്ന് ഈ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എഴുതിയൊരു പാട്ടുണ്ട്, സത്യവിശ്വാസത്തെ കാത്തിടുക നിത്യം നിൻ കീർത്തിയെ പാടിടുവാൻ ഭൃത്യന്മാരിൽ കൃപ തന്നിടുക നീയല്ല ആരുമില്ല. ഇന്ന് ആ പാട്ടൊക്കെ വേറെ ഏതോ രീതിയിലൊക്കെ പാടിയിപ്പ ആളുകൾ കൂടെ പാടാൻ പറ്റാത്ത രീതിയിലായി. സത്യവിശ്വാസത്തെ കാത്തിടുവാൻ നിത്യം നിൻ കീർത്തിയെ പാടിയിടുവാൻ ഭൃത്യന്മാരിൽ കൃപ തന്നിടുക നീയല്ലാതാരുമില്ല. ഡിവോഷണൽ എപ്പോഴും അത് ഡിവോഷണൽ ആയിരിക്കും. നാം പാടുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിനകത്തോട് കയറണം. ദൈവമഹത്വത്തിൽ താൻ വരുമ്പോൾ ജീവ കിരീടത്തെ താൻ തരുമ്പോൾ അപ്പോഴും ഞങ്ങൾ പാടിയിടുന്നതാ നീയല്ല ആരുമില്ല. യേശു നാഥ ഞങ്ങൾക്കു നീയല്ല ആരുമില്ല. യേശു നാഥ നീയല്ലാതാരുമില്ല. അപ്പൊ കർത്താവ് പറയുന്നത് എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കർത്താവിൽ നമ്മൾ വസിക്കുന്നു, കർത്താവ് നമ്മിൽ വസിക്കുന്നു. ഒരിക്കൽ സാധു സുന്ദരസിംഗ് കേട്ടിട്ടുണ്ടാവും, ഭാരതത്തിന്റെ അപ്പോസ്തലൻ. അദ്ദേഹം കർത്താവിനോട് ചോദിച്ചു, കർത്താവേ സർവവ്യാപിയായ സർവജ്ഞാനിയായ സർവശക്തനായ അവിടുന്ന് എല്ലാവരിലും വസിക്കുന്നത് എങ്ങനെയാണ്? എനിക്കത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കുവാനേ കഴിയും? അദ്ദേഹം പറഞ്ഞു, കർത്താവ് പറഞ്ഞു, സ്വാമി പാദാന്തികം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്. ഒരു കഷ്ണം സ്പോഞ്ച് എടുത്ത് വെള്ളത്തിലേക്ക് ഇടുക, സമുദ്രത്തിലേക്ക് ഇട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് ആ സ്പോഞ്ച് കയ്യിലെടുക്കുക, സ്പോഞ്ചിന്റെ ആകൃതിക്കൊന്നും മാറ്റം വരുന്നില്ല, പക്ഷെ അതിന് അല്പം പ്രസ് ചെയ്താൽ മതി അതിൽ നിന്ന് വെള്ളം വരും, അത് നിറച്ചു വെള്ളമാണ്. ഇതുപോലെ ഒരു കരിക്കട്ട എടുത്ത് തീക്കട്ടയിലെടുക്കുക, തീ കുണ്ടത്തിലേക്ക് ഇടുക, നിമിഷങ്ങൾക്കുള്ളിൽ കരിക്കട്ട തീക്കട്ടയായി മാറും. ഷേപ്പിനല്ല മാറ്റം വരുന്നത്, അതിൻ്റെ ഗുണത്തിനാണ് മാറ്റം വരുന്നത്. ഇതുപോലെ ഒരുവൻ എന്നിൽ വസിക്കുമ്പോൾ ഞാൻ അവനിൽ വസിക്കുന്ന രീതിയിലേക്ക് അവനെ ഞാൻ മാറ്റും. ആ മാറ്റുന്നതിന് ദൈവം അയച്ചിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഈ വലിയ സത്യം മനസ്സിലാക്കിയപ്പോഴാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിനെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിക്കാം. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഞാൻ ദൈവത്തിനുള്ളവനാണെന്ന് ഞാൻ പറഞ്ഞാൽ പോരാ? ജനുവരി മാസത്തിൽ ഉടമ്പടി ശുശ്രൂഷ ഉണ്ടല്ലോ, ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ ദൈവത്തിനുള്ളവനാണ്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറിക്കൊടുക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി എന്നൊക്കെ ഒരുപാടൊക്കെ പറയില്ലേ അങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ. ഞാൻ എനിക്കുള്ളവനല്ല നിനക്കുള്ളവനെന്ന് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരാ? ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് ദൈവത്തിൻ്റെ സാക്ഷ്യം വേണം. തൊട്ട് താഴോട്ട് പിന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, 14 മുതലുള്ള വാക്യങ്ങൾ. ദൈവ ആത്മാവ് അതായത് പരിശുദ്ധാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല അബ്ബാ പിതാവേ വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ
പ്രാപിച്ചത്. അവിടെ ശ്രദ്ധിക്കണം, നിർത്തി നിർത്തി നിർത്തി. ദൈവാത്മാവിനെ നടത്തുന്നവരല്ല, ദൈവാത്മാവിനാൽ നടത്തുന്നപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഇനി ആത്മീയത ഇത്രയും മറ്റുള്ളവർ വലിച്ചു കയറാനുള്ള സാധ്യത കാര്യം എന്താ? ഇവർ ദൈവാത്മാവിനെ നടത്തുകയാണ്, ഇവരുടെ പോക്കറ്റിൽ ഇരിക്കുമ്പോഴാണ്. ദൈവം ദൈവവും ദൈവത്തിന്റെ ആത്മാവല്ല, അത് കറക്റ്റ് ആത്മാവല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ നടത്തും എന്നല്ല പറഞ്ഞത്, സകല സത്യത്തിലും നടത്തും. സത്യം ഈ വചനമാണ്. സകല സത്യത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മക്കളാണെന്ന് മറ്റുള്ളവരും പറയും. അടുത്ത് വേറൊരാത്മാവുണ്ട്, നമ്മെ അടിമകളാക്കി വെക്കുന്ന ആത്മാവ്, ദാസ്യത്തിന്റെ ആത്മാവ്. ആ ദാസ്യത്തിന്റെ ആത്മാവിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ദൈവം നമ്മുടെ പിതാവായി മാറും. അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റും. ദൈവം എന്നുള്ളത് കോമൺ നെയിമാണ്, എല്ലാവരും ദൈവമേ എന്ന് വിളിക്കും. സാറേ എന്ന് വിളിക്കും, വരെ വീട്ടിൽ വന്ന് അപ്പനെ സാറേ എന്നാരെങ്കിലും വിളിക്കും, സാറ് ബ്രദറെ, അപ്പനെ അപ്പ എന്നാണ് വിളിക്കേണ്ടത്. ഞാനിത് പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ ആരാനെ കഴിഞ്ഞിട്ട് പറഞ്ഞു, സാറേ അപ്പനെ സാറെന്ന് വിളിച്ചെങ്കിലും കുഴപ്പമില്ല, ഇപ്പൊ എന്നെ അതൊന്നുമല്ല വിളിക്കുന്നത്, ഡിക്ഷണറി ഇല്ലാത്തതാണ് വിളിക്കുന്നത്. ദൈവം എന്റെ പിതാവായി മാറുന്നു, അത് പ്രാപിക്കുന്ന ആത്മാവാണ്. പ്രാപിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ആത്മാവോട് ചേർന്ന് നാം ദൈവത്തിന്റെ മക്കളെന്ന് സ്വർഗത്തിൽ ടെസ്റ്റിഫൈ ചെയ്യേണ്ടത്, സാക്ഷ്യപ്പെടുത്തേണ്ടത്. അതാണ് അടുത്ത വാക്യം പതിനാറ് വായിക്കാം, റോമരട്ടിന്റെ 16. നാം ദൈവത്തിന്റെ മക്കളെന്ന് പരിശുദ്ധാത്മാവ് താനും നമ്മുടെ ആത്മാവോട് ചേർന്ന് നാം ദൈവത്തിന്റെ നിവാസമാണ്. കർത്താവിനെ പണിയുന്നു, സാക്ഷ്യപ്പെടുത്തുന്ന അങ്ങനെയാണ്. ഭൂമിയിലെ ഒരൊറ്റ മനസ്സിലുള്ള സാക്ഷ്യം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തണം, എന്റെ ആത്മാവിനാൽ അവൻ ജനിക്കപ്പെട്ടവനാണ്, എന്റെ ആത്മാവിനാൽ അവൻ നയിക്കപ്പെടുന്നവനാണ്, എന്റെ ആത്മാവ് അവനെ അനുസരിച്ചാണ് അവൻ ജീവിക്കുന്നത്. സമാഗമന കൂടാരത്തിൽ, സാക്ഷ്യ കൂടാരത്തിൽ മേഘം പൊങ്ങുമ്പോൾ യാത്ര പുറപ്പെടും, മേഘം ഇറങ്ങുമ്പോൾ ചലിക്കാതിരിക്കുമ്പോൾ ഉടനെ യാത്ര അവസാനിപ്പിക്കും. ദൈവത്താൽ നയിക്കപ്പെടുന്ന, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന അനുഭവമാണ്. ആ അനുഭവത്തെക്കുറിച്ച് വീണ്ടും ചില കാര്യങ്ങൾ. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോഴാണ് ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. രണ്ട് വാക്യങ്ങൾ അതിൽ നിന്ന് നോക്കാം. ഒന്ന് യോഹന്നാൻ 3:24, 4:13. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ, അനുസരിക്കുന്നവൻ, ഇവനിലും വസിക്കുന്നു. എന്നുവെച്ചാൽ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. അവിടുന്ന് നമ്മിൽ വസിക്കുന്നു എന്ന് അവിടുന്ന് നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു, വിശ്വസിക്കുന്നു എന്നല്ല. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതല്ല, നമുക്ക് അറിയാൻ പറ്റും. 42 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു എൻകൗണ്ടർ എനിക്കുണ്ടായത്. എന്റെ പിതാവ് ശുശ്രൂഷ ചെയ്യുമ്പോൾ, അന്ന് ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു, എന്നെ കൂടെ എല്ലാ മീറ്റിങ്ങിലും കൊണ്ടുപോകും. ഇതുപോലുള്ള പുൽപ്പിറ്റിന്റെ ഇത് വീതി കുറവാണ്, അത് വീതി കൊണ്ട് അതിൽ എന്നെയും കൂടെ പിടിച്ച് കയറ്റി നിർത്തും. പ്രസംഗത്തിന് മുമ്പേ പാട്ട് പാടണം, പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതിനുവേണ്ടി ഒരു പാട്ട്, പിന്നെ അച്ഛന്റെ നീണ്ട പ്രാർത്ഥനയാണ്. ആ നീണ്ട പ്രാർത്ഥനയിൽ ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി
അലക്ഷ്യമായിട്ട് ചിലപ്പോൾ നിൽക്കുന്നു അച്ഛന് തോന്നിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ ജെ സി ബി പോലത്തെ കൈ എൻ്റെ തലയിൽ വന്നടിക്കും, പിന്നെ അവിടെ നിന്ന് ഞാൻ കരയേണ്ടി വരും. ആളുകളെല്ലാവരും പ്രാർത്ഥനയെ കണ്ടടച്ചിരിക്കില്ല, ഞാൻ കരഞ്ഞത് കണ്ടോണ്ടിരിക്കും. ഇതിൽ നിന്ന് എങ്ങനെ ഒഴിവാകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച മാർഗം അച്ഛൻ്റെ പ്രാർത്ഥന തുടങ്ങുന്നതും ഉച്ചത്തിൽ സ്തോത്രവും ഹല്ലേലൂയയും പറയുക. ഉച്ചത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ ഉള്ളിൽ അല്ലേലും വയ്യ ഇതപ്പം നിർത്തുമെന്ന് തോന്നുന്നു. ഞാൻ സ്തോത്രം സ്തോത്രം എന്ന് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ സൂത്രമെന്ന്, ഇതിനൊന്നും എനിക്ക് വിശ്വാസമില്ല. 8 വർഷക്കാലമാണ് ഞാൻ എൻ്റെ മുമ്പാകെ ഇരുന്ന ജനത്തെ പറ്റിച്ചത്. ആളുകളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛന് കൊടുത്തിരിക്കുന്നതിനേക്കാളും അഭിഷേകം മോന് കൊടുത്തിരിക്കുക സ്തോത്രം. എന്റെ അഭിഷേകം എന്താണെന്ന് എനിക്കല്ലേ അറിയാം, പക്ഷേ ദൈവം എന്നെ വിട്ടില്ല. 1981 നവംബർ 28 11 മണിക്കാണ് ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ എന്റെ ജീവിതത്തിലുണ്ടായത്. അന്ന് മുതൽ ഇന്ന് വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സാന്നിധ്യം ഞാൻ അനുഭവിക്കും. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി കഴിഞ്ഞ 3 ദിവസം കംപ്ലീറ്റ് മൂടി പോയിച്ച് കിടക്കുകയാണ്. പനി, കടുത്ത ചുമ, ഒരു വാക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ അത്ഭുതത്തോടെ ഇരിക്കണം, എന്താ ഇത്രയും സമയം ചോദിക്കാതെ എന്തെങ്കിലും. ഇന്ന് ഡോക്ടറെ കാണാൻ പോയി, ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുഴഞ്ഞു വീണു. 1.5 മണിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. പിന്നെയും വിചാരിച്ച് വരാം, എനിക്ക് പ്രസംഗിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ഭാര്യയെ പ്രസംഗിക്കും. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, ദൈവം എന്നെ നിർത്തുമെന്ന്. നമ്മുടെ ദൈവം ആരാണ്? എനിക്ക് സ്റ്റെൻഡിട്ട്, 2 സ്റ്റെൻഡിട്ട സമയത്ത് പെട്ടെന്നാണ് ആ സംഭവമൊക്കെ ഉണ്ടായത്. മെറ്റീർപുരം സഭയിലാണ് കൺവെൻഷൻ യോഗം, 1 ആഴ്ച കഴിഞ്ഞ്. അപ്പോൾ പലരും എന്നെ വിളിക്കുമ്പോൾ പ്രത്യേക പ്രതീക്ഷയോടാണ് വിളിക്കുന്നത്. സാറ് വന്ന് ഉടായിപ്പൊന്നും പറയില്ല, സത്യം പറഞ്ഞിട്ട് പോകും. അതുകൊണ്ട് വളരെ ആഗ്രഹിച്ച് വിളിക്കുന്നത് കൊണ്ട് ഞാൻ മിക്കവാറും പോകാൻ ശ്രമിക്കും. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ വരും, പക്ഷെ ഞാൻ ഇരുന്നായിരിക്കും പ്രസംഗിക്കുന്നത്, നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. 3 ദിവസം ഞാൻ ഇരുന്ന് പ്രസംഗിക്കും. ഡോക്ടർമാർക്ക് അത്ഭുതം, ചിലരെ സംസാരിക്കുമ്പോൾ ചെന്നിട്ടിരിക്കുകയില്ല, എന്തൊക്കെ ഇട്ടാലും ജീവിപ്പിക്കുന്ന ഒരാളില്ലേ. പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിന്റെ മഹത്വം നമ്മൾ അറിയണം. അവന്റെ സാക്ഷ്യ കൂടാരമായി ജീവിക്കുക. പ്രതിസന്ധികൾ വളരെയാണ്. പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും വിചാരിച്ച പോലെ ഒന്നും മറുപടി കിട്ടിയിട്ടില്ല. പലപ്പോഴും ശത്രു ഗോലിയാത്ത പോലെ നിൽക്കുന്നുണ്ട്, എങ്കിലും പതറിപ്പോകുന്നില്ല. വിളിച്ചത് ആരാണെന്നറിയാം, വിശ്വസിക്കുന്നത് ആരാണെന്നറിയാം, നടത്തുന്നത് ആരാണെന്നറിയാം. അവന്റെ സാക്ഷ്യകൂടാരമായി അവസാനം വരെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ ചില വാക്കുകളോട് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 7 മുതലുള്ള വാക്യങ്ങൾ: നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കും, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോ ഇതിൽ പലപ്പോഴും ഫസ്റ്റ് പോർഷൻ പലരും പ്രസംഗിക്കില്ല. നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടും. എന്തിനാണ് ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നത്? ആളെടുത്ത് പറയുന്നത് നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന്, പക്ഷെ ഇവർക്ക് വല്ലതും കിട്ടണമെങ്കിൽ ആളുകൾ കൊടുത്താലേ കിട്ടൂ. ഈ ഉടായ്പകളാണ് ഇപ്പൊ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ, അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമേ പ്രാർത്ഥിക്കാൻ പറ്റൂ. കർത്താവ് നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറപ്പെടണം. ഈ വിഷയത്തിന്റെ മേൽ അങ്ങയുടെ നാമം മഹത്വപ്പെടണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. എന്റെ ഇഷ്ടം ഇങ്ങനെയാണ് എങ്കിൽ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. ദോഷമായിട്ട് അവൻ ഒന്നും ചെയ്യുന്നവനല്ല,
എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഭക്തൻ പാടാൻ കാരണം അതാണ്. അപ്പനാരാണെന്ന് അറിഞ്ഞ്, കൂടെ ഇരിക്കുന്നവൻ ആരാണെന്ന് അറിഞ്ഞ് ജീവിക്കുന്ന സാക്ഷ്യ കൂടാരമായി, ദൈവത്തിന്റെ സാക്ഷി കൂടാരമായി ജീവിക്കുന്ന അനുഭവം. താഴോട്ട് പിന്നെ വായിക്കാം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അതാണ് അൾട്ടിമേറ്റ് എയിം, അതാണ് എന്റെ പിതാവ് മഹത്വപ്പെടും. ക്രിസ്തുവിന്റെ പിതാവ് മാത്രമല്ലാതെ എന്റെയും പിതാവായി മാറി. കൺമീൻ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം വിശ്വാസികളെന്ന് വിളിക്കപ്പെടാനല്ല, നാം മക്കളെന്ന് വിളിക്കപ്പെടുവാൻ. പിതാവേ, അങ്ങയുടെ മകനിൽ അങ്ങയുടെ നാമം മഹത്വപ്പെടുകയാണ്. അടുത്ത്, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ്. നാം ദൈവത്തിന്റെ മക്കളും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും. അടുത്ത്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിക്കും, എന്റെ സ്നേഹത്തിൽ വസിക്കും. അതെന്ത് സ്നേഹമാണ്? ആ സ്നേഹത്തിന് പ്രത്യേക പേരുണ്ട് കേട്ടോ, ദൈവ സ്നേഹം. ദൈവസ്നേഹം, സ്നേഹം ഒരുപാടുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു സ്നേഹമുണ്ട്. പള്ളിയിലുള്ളവർക്ക് തമ്മിലൊരു സ്നേഹം കാണും, ഒരേ നിലവാരത്തിലുള്ളവർക്ക് തമ്മിലൊരു സ്നേഹമുണ്ട്. അതെല്ലാം സ്നേഹം തന്നെയാണ്. പക്ഷേ ഈ സ്നേഹം ആ തരത്തിലുള്ള സ്നേഹമല്ല, ദൈവസ്നേഹം. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ആ ദൈവ സ്നേഹം തമ്മിൽ വരുന്നത്. റോമർക്ക് ലേഖനം 5:5, Romans 5:5 പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. റോമാസഭയിലെ വിശ്വാസികൾ പറയുക, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ ഉണ്ടായ അനുഭവം എന്താണ്? ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിലേക്ക് വന്നു. ഇന്ന് സ്നേഹമുണ്ടോ? ദൈവസ്നേഹമുണ്ടോ? കുടുംബങ്ങളിൽ ദൈവസ്നേഹമുണ്ടോ? സഭയിൽ ദൈവസ്നേഹമുണ്ടോ? എഫസോസിലെ സഭയ്ക്ക് ഒരു കുറ്റമേ കർത്താവിനെ കാണാൻ പറയാനുണ്ടായിരുന്നുള്ളൂ. നിന്റെ ആദ്യ സ്നേഹം നീ നഷ്ടപ്പെട്ടു, നീ വിട്ടുകളഞ്ഞു. ദൈവസ്നേഹത്തെ നീ വിട്ടുകളഞ്ഞു. നീ ഒരുപാട് പ്രവർത്തിക്കുന്നു, ഒരുപാട് അധ്വാനിക്കുന്നു, ഒരുപാട് ഓടുന്നു, പക്ഷേ സ്നേഹം നീ വിട്ടുകളഞ്ഞു. ദൈവസഭയെ തകർത്തു കളഞ്ഞു. ഇന്ന് എഫെസൊസിന്റെ സഭയിൽ നിന്നില്ല. ആ നിലവിളക്ക് ദൈവം നീക്കുന്ന മുന്നറിയിപ്പ് കൊടുത്തു, മാനസാന്തരപ്പെടാൻ. ഞാൻ സഭ മാനസാന്തരപ്പെടേണം, സാക്ഷ്യകൂടാരമായി നിൽക്കേണ്ട സഭ. സഭയിലെ ഓരോ അംഗങ്ങളും ദൈവ സ്നേഹത്താൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ഇരുന്നാൽ മാത്രമേ സാക്ഷ്യകൂടാരമായി നിലനിൽക്കുവാൻ കഴിയത്തുള്ളൂ. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് ചോദിച്ചതിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. വേദപുസ്തക സത്യങ്ങൾ നാം അറിയാതെ വെറും അനുഗ്രഹങ്ങൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അനുസരണത്തിന്റെ പാതയിലേക്ക് നടക്കാതെ വരുമ്പോൾ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകുവാൻ ഇടയാകരുതേ. ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമായി മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു പാട്ടിന്റെ ചില വരികൾ നമുക്ക് എഴുന്നേറ്റിരുന്ന് പാടും, അതിനുശേഷം എന്റെ മെസ്സേജ് മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കും. മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക ആവേണി വന്നെന്നിൽ എന്നും അജീവസിക്കാ വന്ന ഉന്നതനാം തങ്ക പ്രാവേണി വന്നെന്നിൽ എന്നും എത്ര നാൾ കേട്ടിട്ടും സംഘ കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കൊടു
തള്ളി സങ്കേതം ഞാൻ കൊടു അന്യർക്കെന്നോ തീരാ സങ്കട